തിയേറ്റർ റിവ്യൂവും റെസ്പോൺസും രണ്ടാണ്. തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് വന്നിറങ്ങുമ്പോൾ ആ നിമിഷം തോന്നുന്നത് എന്തോ അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയാകാം, അല്ലെങ്കിൽ പ്രീ കൺസീവ്ഡ് ആയിട്ടൊരു ഉത്തരം ഈ സിനിമയെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. തിയേറ്റർ പ്രമൈസസിനകത്ത് ആ ഇതിനകത്ത് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ. ജനാധിപത്യപരമായിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അപ്പം അതിനൊന്നും ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അല്ല, അങ്ങനെ ടേം ഇപ്പം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ടേം അല്ല, അത് ഉണ്ടായി വന്നതാണ്, കാലങ്ങളായിട്ട് ഉള്ളത് തന്നെയാണ്. പിന്നെ ഇത്തരം പ്രവണതകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ടേമും പുറത്തേക്ക് വന്നു എന്നുള്ളേ ഉള്ളൂ. റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള പല പ്രവണതകളും വരുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അലേർട്ടായത്. കാരണം അത് വ്യവസായത്തെ ബാധിക്കുന്നു എന്നുള്ളപ്പോൾ ഞങ്ങൾ അലേർട്ടായി. ഓട്ടോമാറ്റിക്കലി ഒരു ട്രേഡ് ബോഡി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വ്യവസായത്തിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് അലേർട്ടാവും നാച്ചുറലി. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ചില പരിമിതികളുള്ളത്, വിഷയം സബ്ജൂഡിസ് ആണ്, ഇത് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങൾ നിയമപരമായിട്ട് ആണ് ഇതിനെ നേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിയമവശങ്ങളെല്ലാം ഞങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. അതിനേതായിട്ടുള്ള ഭാവിയിൽ, സമീപഭാവിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ കഴിയും. റിവ്യൂ മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞങ്ങളൊരു ഒരു വ്യക്തമായൊരു പ്രോട്ടോകോൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രക്രിയയിൽ ഞങ്ങളൊരു ഒരു ഒരു പ്രോട്ടോകോൾ, ആ പ്രോസസ്സിൽ തന്നെ ഞങ്ങൾ പ്രോട്ടോകോൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മാസത്തിനുള്ളിൽ ഒരു പ്രോട്ടോകോൾ തീർച്ചയായിട്ടും, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ക്രൈറ്റീരിയാസ് അല്ല പല പാരാമീറ്റേഴ്സും ഞങ്ങൾ അതിൻ്റെ പുറത്ത് ചർച്ച ചെയ്തായിരിക്കും ഞങ്ങൾ ഈ പറയുന്ന അങ്ങനെ ഒരു പ്രോട്ടോകോളിലേക്ക് എത്തുക. അതിനൊരു മാസം സമയം ഞങ്ങൾ എടുക്കും. ഞങ്ങൾ FFK-മായി ഇന്നലെ ചർച്ചയുണ്ടായിരുന്നു. അതിനു മുന്നേ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റേഴ്സ്, PROs, ഡിജിറ്റൽ മീഡിയാസുമായിട്ടുമെല്ലാം ഞങ്ങളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അത്തരം ചർച്ചകളുണ്ടാവും. ഞങ്ങളൊരു അക്രഡിറ്റേഷനും കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയിലാണ്. അപ്പം അതിലേക്ക് കുറച്ച് സമയം വേണം, കാരണം മീഡിയ എണ്ണം കൂടുതലാണ്. അപ്പം ഒരു ഈ ലെഗസി മീഡിയാസ്, അതായത് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട മീഡിയയാണ്. അപ്പോൾ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് മെയിൻ സ്ട്രീം മീഡിയാസ് എന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് അതുമായി, അത് അവരെ മാറ്റി, അവർ ഇതുമായി, അവർക്ക് ബാധകമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന മീഡിയാസുമാണ് ഞങ്ങൾ അക്രഡിറ്റേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. അതും ഈ പറയുന്ന ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതും കൂടി വരിക. അപ്പോൾ അത് നിലവിൽ വരിക. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സജീവമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതിൻ്റെ IT, ലീഗൽ, ഡിജിറ്റൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തിയേറ്റർ റിവ്യൂവും റെസ്പോൺസും രണ്ടാണ്. തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് വന്നിറങ്ങുമ്പോൾ ആ നിമിഷം തോന്നുന്നത് എന്തോ അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയാകാം, അല്ലെങ്കിൽ പ്രീ കൺസീവ്ഡ് ആയിട്ടൊരു ഉത്തരം ഈ സിനിമയെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമ, ഒരു സിനിമ ഇൻ്റർവെല്ലിന് ഇറങ്ങി അതിനെ റിവ്യൂ ചെയ്യുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടിരുന്നു. സോ അത്തരം പ്രവണതകൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സിനിമയ്ക്ക് അത്, സിനിമയുടെ വ്യവസായത്തിന് അത് ഭൂഷണമല്ല എന്ന് ഞങ്ങൾ വിലയിരുത്തി. അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടായതല്ല. ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള അത്തരം അനാരോഗ്യപരമായിട്ടുള്ള പ്രവണതകൾ മുന്നിൽ കണ്ടാണ് ഞങ്ങളത്, അതിനെ ഇനിയും അങ്ങോട്ട് ഭാവിയിലേക്ക് അതിനൊരു വിലക്ക് എന്ന് ഞങ്ങൾ പറയുന്നില്ല, അതിനൊരു ഒരു ഒരു വ്യക്തമായിട്ടുള്ള, ഞങ്ങളുടെ ആ തിയേറ്റർ പ്രമൈസസിനകത്ത് ആ ഇതിനകത്ത് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ. ജനാധിപത്യപരമായിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അപ്പം അതിനൊന്നും ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു റിവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഒരു വ്യക്തിഹത്യ നടത്തുക, അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും കൂട്ടുന്നില്ല. ബോഡി ഷെയ്മിങ് വളരെയധികം സജീവമായിട്ട് പല റിവ്യൂവേഴ്സും നടത്തുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ കണ്ടൻറ് ഉപയോഗിച്ച് അവർ റിവ്യൂ ചെയ്ത് അത് മോണിറ്റൈസ് ചെയ്യുന്നു എന്നുള്ള
ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും ഞങ്ങൾ നിയമപരമായിട്ട് തന്നെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളത് വ്യക്തമായി ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. നിയമപരമായിട്ട് തന്നെ അതിനെ ഇനിയും ഭാവിയിലും ഇത്തരം അനാരോഗ്യപരമായിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ അതിനകത്ത് ക്രിമിനൽ കേസിന് സാധ്യതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സംഘടന എന്നുള്ള രീതിയിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നിൽ തന്നെയുണ്ട്. ഫെഫ്കയും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ സംഘടന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ സംഘടനകളായിട്ടും എല്ലാം ഒരുമിച്ച് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിലിം ചേംബർ അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇനി മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം. ഇപ്പോൾ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷനും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലേക്കും ഞങ്ങൾ അതായത് സംഘടനകൾക്ക് ഞങ്ങൾ അത്തരം കത്തുകൾ ഉടനെ തന്നെ വിടുന്നതാണ്. പ്രൊമിസസിനകത്ത് ആര് കയറണം ആര് യൂസ് ചെയ്യണം എന്നുള്ളത് അതാത് ഉടമകൾ തിയേറ്റർ ഉടമകളുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതിനുണ്ട്. പിന്നെ കണ്ടൻറ്റ് അത് റിവ്യൂവിൻ്റെ ഭാഗം കൂടിയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഐ പി ഹോൾഡർ എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസറിനും അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകാം. മതിലിന് പുറത്ത് നിന്ന് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അത് ചിലപ്പോൾ സിനിമയെ ബാധിക്കുന്നതാണെങ്കിൽ ഞങ്ങളത് നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യും. അത് വ്യക്തികളെ ബാധിക്കുന്നതാണെങ്കിലും അതും നിയമപരമായിട്ട് മൂവ് ചെയ്യും. സിനിമ കൊള്ളാം കൊള്ളില്ല എന്ന് പറയാനായിട്ട് ആർക്കും അവകാശമുണ്ട്. പക്ഷേ അത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് അത് സാമ്പത്തികപരമായിട്ട് അവർക്കൊരു നേട്ടം ഈ സിനിമ കൊള്ളില്ല എന്ന് പറയുന്നതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മുന്നിൽ വരുന്ന കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ഇൻ്റേർണൽ കമ്മിറ്റി നിരന്തരം സിനിമയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വഴി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് അത് ഡിജിറ്റൽ എക്സ്പേർട്ട് ഉണ്ടാവും, ഐ ടി എക്സ്പേർട്ട് ഉണ്ടാവും, ലീഗൽ എക്സ്പേർട്ട്സ് ഉണ്ടാവും, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഉള്ള റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോയേഴ്സുമായിട്ടും ഞങ്ങൾ നിരന്തരം ഞങ്ങളുടെ ഒരു പാനലുണ്ട്. അപ്പോൾ ഇത്തരം കംപ്ലയിൻ്റ് വരുന്ന മാത്രമേ ഞങ്ങൾ ആക്കുക. എന്തായാലും ഓരോ നിർമ്മാതാക്കൾക്കും ഓരോ സംവിധായകർക്കും ആ സിനിമയെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും അവരുടെ സർവലൻസിലാണല്ലോ ഇത് മുഴുവൻ നിൽക്കുന്നത് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ. അപ്പം അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇത്തരം എക്സ്പേർട്ട് പാനലിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവരുടെ ഉപദേശം തേടാവുന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം അത് അതാത് സമയത്ത് അതാത് സിനിമയിൽ ആവശ്യാനുസരണം ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ പ്രൊഡ്യൂസറിന് വേണ്ടിയും സംവിധായകന് വേണ്ടിയും നിലകൊള്ളാനായിട്ട് ഉള്ള ഒരു പാനൽ തന്നെ ആയിരിക്കും അത്. ഒരു റിവ്യൂവർ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അത് അയാളുടെ സ്വന്തം നിലയ്ക്കുള്ള അയാളുടെ അഭിപ്രായമാണ്. അതൊരു ലാർജർ ഓഡിയൻസിന് എത്രമാത്രം അത് സ്വീകാര്യമാണെന്നുള്ളത് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ റിവ്യൂവർ പറയുന്നതായിരിക്കില്ല നാളെ ആ സിനിമ അയാൾ തിയേറ്ററിൽ പോകാതിരുന്നിട്ട് അയാൾ ഒ ടി ടിയിൽ വന്നിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കും. ഇയാൾ പറഞ്ഞത് തെറ്റാണല്ലോ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് അത് ബാധിച്ചു കഴിഞ്ഞു, ആ വ്യവസായത്തെ അത് ബാധിച്ചു കഴിഞ്ഞു. അപ്പം ഒരു റിവ്യൂവർ എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവാണ്. അതിൽ അയാളുടെ രാഷ്ട്രീയമുണ്ടാവും, അയാളുടെ മതമുണ്ടാവാം, അയാളുടെ മറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളുണ്ടാവാം, ഇതൊന്നും നമുക്കറിയില്ല. നന്നായി റിവ്യൂ ചെയ്യുന്നവരുമുണ്ട്, വളരെ നിഷ്പക്ഷമായി റിവ്യൂ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഇത്തരം വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെച്ച് പലരുടെയും രാഷ്ട്രീയവും എല്ലാം അവർ അതിനകത്ത് കണ്ടൊരു സിനിമയെ റിവ്യൂ ചെയ്യുന്നതിലാണ് പലപ്പോഴും അത് ഒരു പ്രേക്ഷകനിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള പ്രവണതയൊക്കെ ഇവിടെ വന്നപ്പോഴാണ്, ബോഡി ഷെയ്മ് ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ അലേർട്ടായത്. ഇത് ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ സടകുടഞ്ഞെണീറ്റതല്ല ഒരു സംഘടന എന്നുള്ള രീതിയിൽ. ഇത് കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ, അങ്ങ് കുറേ കംപ്ലയിൻറ്റ്സ്, ഒട്ടനവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടന എന്നുള്ള രീതിയിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിന് എതിരെ ഒരു ഇതിനൊരു ഒരു ഒരു മാനദണ്ഡം ഉണ്ടാകണം. എന്താണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് വരുന്നുണ്ട്. പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വഴി ഒരു കമോഡിറ്റിക്ക് റിവ്യൂ ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അവർ ഈ പറഞ്ഞതുപോലെ ഒരു കമോഡിറ്റി, ഒരു മാർക്കറ്റിൽ വരുന്ന ഒരു കമോഡിറ്റി റിവ്യൂ ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് സിനിമയും കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള നിയമ നടപടികൾ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമോഡിറ്റി റിവ്യൂ ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടാവും, ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവും.
അപ്പോൾ ഇതെല്ലാം നിലവിൽ വരാൻ സമയമെടുക്കും, പക്ഷേ ഈ പോരാട്ടം തുടരും. ഇതൊരു പോരാട്ടമായി തന്നെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വ്യവസായത്തെ രക്ഷിക്കാനും വ്യവസായത്തിൽ പണം മുടക്കുന്നവരെ സംരക്ഷിക്കാനുമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് മുന്നിൽ തന്നെ ഉണ്ടാകും. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളിതിന് ഈ വ്യവസായത്തിൽ പണം മുടക്കുന്നവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ദൗത്യവുമായി നിൽക്കുന്ന സംഘടനകൾ, എല്ലാ ട്രേഡ് ബോഡീസും, ഫെഫ്ക പോലെയുള്ള ടെക്നീഷ്യൻസിൻ്റെ സംഘടനയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, എനിക്ക് തോന്നുന്നു അമ്മ ഉൾപ്പെടെ ഞങ്ങളുമായി ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇനി മുന്നോട്ട് ഒരു ഇൻഡസ്ട്രി ഒന്നായി ഒന്നടങ്കം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ പോരാട്ടം ആരംഭിക്കുകയാണ്. ഇത് ബാക്കി സബ്ജൂഡിസ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ്, കോടതിക്ക് മുന്നിൽ നിൽക്കുന്നതാണ്. കോടതി തീരുമാനിക്കട്ടെ, നിയമപരമായി മുന്നോട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പറയാനായിട്ട് 100% അവകാശമുള്ള ഒരു വിഭാഗം വ്യവസായികളാണ് ഞങ്ങൾ. അപ്പോൾ ഇനി അതങ്ങോട്ട് നമുക്ക് വഴിയെ വരും ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങളും കടക്കുന്നതാണ്. താങ്ക് യു.